നമുക്കിന്ന് ബനാന പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നേന്ത്രപ്പഴം ഒരെണ്ണം അരിഞ്ഞത്, നെയ്യ് 2 ടീസ്പൂൺ, കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ, പാല് 500 ml, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കാം. പാൻ ചൂടാക്കി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ പുഡിംഗ് റെഡിയാക്കാനുള്ള പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ തിളപ്പിക്കാം. ഇപ്പോൾ പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും ഒരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബനാന പുഡിംഗ് റെഡിയായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്.